2019 ജനുവരി 25 വെള്ളിയാഴ്ച അഭിവന്ദ്യരായ ഗുരുവര്യർ ഖുത്ബുസമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിഷ്തി മാറി നിന്ന ശേഷം പലവിധ പ്രതിസന്ധികൾ നാം അഭിമുഖീകരിക്കേണ്ടി വന്നു. മഹാനവർക്കെതിരെ കേരളത്തിലെ പൗരോഹിത്യ സഭകളാണ് പട നയിച്ചതെങ്കിൽ നായിബ് ഖുത്ബുസമാനെതിരെ അത് ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു. ഖുത്ബുസമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിഷ്തി അവിടുന്ന് സ്ഥാപിച്ച ജീലാനി ട്രസ്റ്റിന്റെ പേരിൽ ഉള്ള 2.5 ഏക്കർ ഭൂമിയിൽ തന്നെയാണ് മക്കാം സ്ഥിതി ചെയ്യുന്നത് എന്ന് രേഖകൾ പരിശോധിച്ചാൽ വ്യക്തമാവുന്ന സത്യമാണ്. ആ യാത്രയ്ക്ക് ശേഷം ജീലാനി ട്രസ്റ്റിനും നിലവിലെ ചെയർമാൻ നായിബ് ഖുത്ബുസമാനുമെതിരെ പൊതുജന സമക്ഷത്തിലും പൊതുമാധ്യമങ്ങളിലും അപകീർത്തികരമായ വാർത്തകൾ വന്നുകൊണ്ടിരുന്നു. ആത്മാഭിമാനത്തെ ജനമധ്യത്തിൽ വലിച്ചുകീറി നിരന്തരം കേസുകൾ വന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം സദുദ്ദേശത്തോടെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഷിഹാബ് കാട്ടേത്ത് എന്ന വ്യക്തിയും അയാളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ചിലരുമാണ്. അത്യന്തം വേദനാജനകമായ വാർത്ത എന്തെന്നാൽ ബഹുമാനപ്പെട്ട ഖുത്ബുസമാന്റെ മക്കാം 15 ദിവസത്തിനുള്ളിൽ പൊളിച്ചു നീക്കാൻ ചങ്ങമനാട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും അന്തിമ നോട്ടീസ് വന്നിരിക്കുന്നു എന്നതാണ്. ഈ നടപടിയിലേക്ക് പഞ്ചായത്ത് എത്തിച്ചേരാനുള്ള കാരണങ്ങൾ ഇവിടെ വിവരിക്കുകയാണ്. മഹാനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി മാത്രം. 2019 മധ്യത്തിലായി കെ ഹംസ മൗലവി, മുഹമ്മദ് കുഞ്ഞി ബാവ ഉസ്താദ്, സെയ്ദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഈയാട്, അബ്ദുൾ റഹീം മുസ്ലിയാർ വളപുരം, എസ് എ മൗലവി എന്നിവർ ചേർന്ന് ഷിഹാബ് കാട്ടേത്തിന് പവർ ഓഫ് അറ്റോണി നൽകിക്കൊണ്ട് ട്രസ്റ്റിനെതിരെ ആലുവ മുൻസിഫ് കോർട്ടിൽ 2 കേസുകൾ ഫയൽ ചെയ്തതിൽ നിന്നുമാണ് ഇതിന്റെയെല്ലാം തുടക്കം. 2019 അന്ത്യത്തിലും 2020 തുടക്കത്തിലും ഷിഹാബ് കാട്ടേത്തും മേൽപ്പറഞ്ഞ 5 പേരും ചെങ്ങമനാട് പഞ്ചായത്തിൽ വ്യത്യസ്ത പരാതികൾ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീലാനി ഷെരീഫ് എന്ന സ്ഥാപനത്തിൽ പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഇല്ലാതെ അനധികൃതമായി അൽമദീന കോളേജ് എന്ന സ്ഥാപനം നടക്കുന്നുണ്ടെന്നും പല ഭീകരവാദ സംഘടനകളുമായി ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്നും ആയുധ പരിശീലനങ്ങൾ ഇവിടെ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്നുണ്ടെന്നും തൊട്ടടുത്തായി താമസിക്കുന്ന എനിക്കും പൊതുസമൂഹത്തിനും ഇവർ ഭീഷണിയാണെന്നും കാണിച്ചുകൊണ്ട് വ്യാജ അഡ്രസ്സിലായിരുന്നു ഷിഹാബ് പരാതികൾ നൽകിക്കൊണ്ടിരുന്നത്. ഖുത്ബുസമാൻ ഷെയ്ഖ് യൂസുഫ് സുൽത്താൻ ഷാ ഖാദിരി ചിഷ്തിയുടെ സ്ഥാപനമാണിതെന്നും ജീലാനി ഷെരീഫിൽ യാതൊരുവിധ ഭീകര പ്രവർത്തനങ്ങളുമില്ലെന്നും എതിർക്കുന്നവർക്ക് പോലും സന്ദേഹമില്ലാത്ത വസ്തുതകളാണ്. മഹാനായ ഒരു വ്യക്തിയുടെ കേന്ദ്രമാണ് ജീലാനി ഷെരീഫെന്നും വലിയ ഒരു വിഭാഗത്തിന്റെ വിശ്വാസങ്ങളെ ഹനിക്കുന്ന രീതിയിൽ നടപടികൾ സ്വീകരിക്കാൻ പഞ്ചായത്ത് വൈകിയപ്പോൾ 12/2/2020 ഷിഹാബ് കാട്ടേത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ തന്റെ പരാതികൾ പഞ്ചായത്ത് പരിഗണിക്കുന്നില്ലെന്ന് തെറ്റിദ്ധരിപ്പിച്ച് പഞ്ചായത്തിനെയും ജീലാനി ട്രസ്റ്റിനെയും കക്ഷികളാക്കി റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്തതിന്റെ വെളിച്ചത്തിൽ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ഷിഹാബ് കാട്ടേത്തിന്റെ പരാതികൾ പരിഗണിച്ച് ഉചിതമായ നടപടികൾ സ്വീകരിക്കുവാൻ ചെങ്ങമനാട് പഞ്ചായത്തിനോട് ഉത്തരവിട്ടു. ഈ ഉത്തരവനുസരിച്ച് ഷിഹാബ് കാട്ടേത്തിനെയും ജീലാനി ട്രസ്റ്റിനെയും ചെങ്ങമനാട് പഞ്ചായത്ത് ചർച്ചയ്ക്ക് വിളിച്ചു. ചെങ്ങമനാട് പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഇയാൾ കള്ളവാദക്കാരനാണെന്ന് നേരിട്ട് ബോധ്യപ്പെടുകയുമുണ്ടായി. ഒരു മഴ പെയ്താൽ ചോർന്നലിക്കുന്ന ഖുത്ബുസമാന്റെ മക്കാം ഷീറ്റുകൾ ഉപയോഗിച്ച് 2020 ലോക്ക്ഡൌൺ കാലത്ത് മോടി പിടിപ്പിച്ചതാണ് പിന്നീട് ഷിഹാബ് ആയുധമാക്കിയത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ അനധികൃത നിർമ്മാണം നടക്കുന്നു എന്നതായിരുന്നു പരാതിയിൽ ഉണ്ടായത്. ചെങ്ങമനാട് പഞ്ചായത്തിൽ നിന്നും നടപടി എടുപ്പിച്ചേ തീരൂ എന്ന വാശിയിൽ വീണ്ടും പരാതികളുമായി പഞ്ചായത്തിനെതിരെ നീങ്ങുകയാണ് ഷിഹാബ് ചെയ്തത്. പഞ്ചായത്ത് സെക്രട്ടറി ലക്ഷങ്ങൾ ജീലാനി ട്രസ്റ്റിൽ നിന്നും കൈക്കൂലി വാങ്ങിയതിനാലാണ് നടപടി സ്വീകരിക്കാത്തതെന്ന് കാണിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി. വിജിലൻസ് ഉദ്യോഗസ്ഥർ ജീലാനി ഷെരീഫിലും റെയ്ഡ് നടത്തുകയുണ്ടായി. അനധികൃത കെട്ടിടം ഏതാണെന്ന് ബോധ്യപ്പെടാൻ പഞ്ചായത്ത് LSGD അസിസ്റ്റന്റ് എഞ്ചിനീയറെ ജീലാനി ഷെരീഫിലേക്ക് അയച്ചു. പരാതികളിൽ പറയുന്ന അൽമദീന കോളേജും കാന്റീൻ ബിൽഡിംഗും പള്ളിയുമെല്ലാം അനധികൃതമല്ല എന്ന് എഞ്ചിനീയർക്ക് ബോധ്യമായി. പക്ഷേ 2018 വെള്ളപ്പൊക്കത്തിൽ ജീലാനി ഷെരീഫിലെ ഓഫീസിൽ സൂക്ഷിച്ചിരിക്കുന്ന രേഖകൾ പലതും
നശിച്ചു പോയിരുന്നതിനാൽ മക്കാം കെട്ടിടത്തിന് കരം അടച്ചതായുള്ള രേഖകൾ ഒന്നും എഞ്ചിനീയർക്ക് നൽകാൻ ട്രസ്റ്റിന് സാധിച്ചില്ല. ഷിഹാബ് കാട്ടേത്തിന്റെ പരാതിയിൽ ഉന്നയിക്കുന്ന അനധികൃത കെട്ടിടം മക്കാമാണെന്ന് എഞ്ചിനീയർ റിപ്പോർട്ട് നൽകി. ഈ റിപ്പോർട്ടിന്റെ വെളിച്ചത്തിൽ മക്കാം പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ട്രസ്റ്റിന് ആദ്യ നോട്ടീസ് നൽകി. ഷിഹാബ് കാട്ടേത്തിന്റെ പരാതിയിന്മേൽ മക്കാം പൊളിക്കാൻ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്ന വേദനാജനകമായ വിവരം ഖുത്ബുസ്സമാന്റെ ബന്ധുക്കളും മുരീദുമാരും അറിഞ്ഞപ്പോൾ നാടകം കളിക്കുകയാണ് ഷിഹാബ് ചെയ്തത്. ഞാൻ മക്കാം പൊളിക്കാൻ പരാതിയൊന്നും നൽകിയിട്ടില്ല എന്നും ഖുത്ബുസ്സമാന്റെ മക്കാം പൊളിക്കാൻ നമ്മൾ പരാതി കൊടുക്കുമോ എന്നൊക്കെ അവൻ തട്ടിവിട്ടു. മാത്രവുമല്ല, നായിബ് ഖുത്ബുസ്സമാനെ നേർവഴിയിലാക്കാനാണ് അവൻ ശ്രമിക്കുന്നതെന്നും പ്രചരിപ്പിച്ചു. നായിബ് ഖുത്ബുസ്സമാനോടുള്ള അന്ധമായ വിരോധം അവനോടൊപ്പം നിൽക്കുന്നവർക്ക് കള്ളവാദങ്ങൾ വിശ്വസിക്കാൻ പ്രചോദനം നൽകി. ഷിഹാബ് കാട്ടേത്ത് പരാതിയിൽ പറയുന്ന കെട്ടിടം ഏതാണെന്നറിയാൻ ജീലാനി ട്രസ്റ്റും തീരുമാനിച്ചു. 17/6/2020 ചെങ്ങമനാട് പഞ്ചായത്തിന്റെ ഇമെയിൽ ഐഡിയിൽ ഷിഹാബ് കാട്ടേത്ത് അയച്ച പരാതിയിൽ പറയുന്ന അനധികൃത നിർമ്മാണത്തിന്റെ ഫോട്ടോകളും പരാതിയുടെയും പകർപ്പ് നൽകുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ജീലാനി ട്രസ്റ്റ് വിവരാവകാശ നിയമപ്രകാരം ചെങ്ങമനാട് പഞ്ചായത്തിൽ അപേക്ഷ സമർപ്പിച്ചു. ഷിഹാബ് കാട്ടേത്ത് എന്ന ആട്ടിൻതോലണിഞ്ഞ ചെന്നായ പറയുന്ന അനധികൃത കെട്ടിടത്തിന്റെ ഫോട്ടോകളുടെ സർട്ടിഫൈഡ് കോപ്പിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പറയൂ, ഏതാണ് ഈ കെട്ടിടം? ഒരു തവണയെങ്കിലും ജീലാനി ഷെരീഫിൽ വന്ന് മഹാനവറുകളുടെ മക്കാം സിയാറത്ത് ചെയ്തവർക്കറിയാം ഇത് ഏത് കെട്ടിടമാണെന്ന്. അത്ഭുതകരമെന്ന് പറയട്ടെ, നാളെ എന്തു സംഭവിക്കും എന്ന് വ്യക്തമായി അറിയുന്ന മഹാനവറുകൾ തന്നെ മക്കാം നിലനിൽക്കുന്ന ഷെഡിനായി വർഷങ്ങൾക്ക് മുമ്പ് കരമടച്ച ഒരേ ഒരു റെസിപ്റ്റ് മഹാനവറുകളുടെ മജ്ലിസിൽ സൂക്ഷിച്ചിരുന്നു. റെസിപ്റ്റുമായി പഞ്ചായത്തിൽ ചെന്നപ്പോൾ സഞ്ജയ സോഫ്റ്റ്വെയറിൽ നമ്പർ ചേർത്തിട്ടില്ലാത്തതിനാൽ പരിഗണിക്കാൻ ശ്രമിക്കാതെ പഞ്ചായത്ത് ഒഴിഞ്ഞു മാറുകയാണുണ്ടായത്. പഞ്ചായത്തിനെ കൊണ്ട് നടപടിയെടുപ്പിക്കാൻ വീണ്ടും ഷിഹാബ് കാട്ടേത്ത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ കോടതിയലക്ഷ്യം ഫയൽ ചെയ്തു. കോടതിയലക്ഷ്യം വന്ന സാഹചര്യത്തിൽ 11/1/2021 പഞ്ചായത്ത് ജീലാനി ട്രസ്റ്റിന് വീണ്ടും നോട്ടീസ് അയച്ചു. നിരവധി കേസുകളുടെ പിന്നിൽ ട്രസ്റ്റിന് ശ്രദ്ധിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ മേൽപ്പറഞ്ഞ മക്കാമിന്റെ നമ്പർ പഞ്ചായത്ത് അംഗീകരിക്കാതിരുന്നതോടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ പോരാട്ടം നടത്തുക മാത്രമായിരുന്നു രക്ഷ. നിരവധി കേസുകൾ പല അതോറിറ്റികളിൽ നൽകി ശ്രദ്ധ തിരിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഷിഹാബിൽ നിന്നും തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാം പിന്തുണയുമായി ആ അഞ്ചു പേർ. ഞങ്ങൾ പറയുമ്പോൾ കളവാണെന്ന് തോന്നും. ഈ ദൃശ്യത്തിൽ കാണുന്നത് കേസ് വിവരങ്ങളെക്കുറിച്ചുള്ള ഗവൺമെന്റ് സൈറ്റാണ്. കെ ഹംസ മൗലവി, മുഹമ്മദ് കുഞ്ഞി ബാബ ഉസ്താദ്, സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഇയാട്, അബ്ദുൾ റഹീം മുസ്ലിയാർ വളപുരം, എസ് എ മൗലവി എന്നിവർ അവരെ വിശ്വസിച്ചവരുടെ മുമ്പിൽ നാടകം കളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾ എവിടെയും കേസ് കൊടുത്തിട്ടില്ല എന്ന് വാദിക്കുന്നു. ഹേ കള്ളവാദികളെ, നിങ്ങൾ നൽകിയ ആദ്യത്തെ കേസ് ആലുവ മുൻസിഫ് കോടതിയുടെ പരിഗണനയിലാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ട്രസ്റ്റിനെ വ്യാജമാക്കാൻ നിങ്ങൾ നൽകിയ OS 242/2020 എന്ന കേസിലെ അന്യായത്തിൽ സത്യങ്ങളില്ല എന്ന് കണ്ടെത്തി ആലുവ മുൻസിഫ് കോടതി ജീലാനി ട്രസ്റ്റിന് അനുകൂലമായി വിധി പറഞ്ഞപ്പോൾ പറവൂർ സബ് കോർട്ടിൽ നിങ്ങൾ അപ്പീൽ പോയത് ഇപ്പോഴും നിലനിൽക്കുന്നില്ലേ? ഈ കാണുന്നതെല്ലാം നിങ്ങളുടെ പേര് തന്നെയല്ലേ? ഇതിനെ നിങ്ങൾ കളവാക്കുമോ? ഇതൊന്നും മേൽപ്പറഞ്ഞ ഈ അഞ്ചു പേർ അറിഞ്ഞില്ല എന്നാണോ? ജീലാനി ട്രസ്റ്റ് കള്ള ട്രസ്റ്റാണെന്ന് കാണിച്ചുകൊണ്ട് തോട്ടക്കാട്ടുകരയുള്ള കുടുംബക്കാരുടെയും ഷിഹാബിന്റെ ഭാര്യയുടെയും പേരിൽ ജീലാനി ട്രസ്റ്റിനെതിരെ അന്യായം ഫയൽ ചെയ്തെങ്കിലും കോടതിയുടെ മുമ്പിൽ ഇളിഭ്യരായി കേസ് പിൻവലിക്കേണ്ടി വന്നില്ലേ? ആലുവ കോടതിയിൽ നിന്ന് കേസ് പിൻവലിച്ച് മുങ്ങിയത് മറച്ചുവെച്ചുകൊണ്ട് പറവൂർ സബ് ജില്ലാ കോടതിയിൽ പുതിയ കേസ് നൽകിയ വിവരം നിങ്ങളാരും അറിയുന്നില്ലേ? ചതിക്കുന്നത് ഷിഹാബ് മാത്രമാണോ? മഹാനായ ഖുത്ബുസ്സമാനെ കൊലപ്പെടുത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ ഷിഹാബ് കാട്ടേത്ത് നായിബ് ഖുത്ബുസ്സമാനെതിരെ കേസ് നൽകിയതും ഇതിനിടയിലാണ്. കൊലപാതക കേസിന്റെ പരിണിത ഫലം നന്നായി അറിയുന്ന ഷിഹാബ് മഹാനവറുകളുടെ തിരുശരീരം പുറത്തെടുക്കണമെന്ന ഒറ്റ വാശിയിലാണ് മുന്നോട്ടു പോയത്. കാശിനായ ആർത്തിമൂത്ത് കുടുംബത്തിലുള്ളവരെ കോടതി കയറ്റിയും തമ്മിൽ തല്ലിപ്പിച്ചും ആനന്ദിക്കുന്ന ഷിഹാബ് കാട്ടേത്തിന് ഇനി ആരുടെയൊക്കെ ജീവനാണ് വേണ്ടത്? മഹാനവറുകളോട് എന്തെങ്കിലും സ്നേഹം ഹൃദയത്തിലുള്ളവർക്ക് ഷിഹാബിന്റെ നടപടികൾ എന്തിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ സാധിക്കുമോ? 21/1/2022 മക്കാം കെട്ടിടം അനധികൃതമാണെന്ന് കാണിച്ച് ചെങ്ങമനാട് പഞ്ചായത്ത് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു. നടപടി ഉറപ്പായി.
11/2/2022 ഡേറ്റ് വെച്ച 15 ദിവസത്തിനുള്ളിൽ മക്കാം പൊളിച്ചു നീക്കാനായി ഉത്തരവിട്ടുകൊണ്ട് ചെങ്ങമ്മനാട് പഞ്ചായത്ത് നൽകിയ നോട്ടീസ് ഒരാഴ്ച മുമ്പ് ജീലാനി ഷെരീഫ് ഓഫീസിൽ കൈപ്പറ്റി. 15 ദിവസത്തിൽ പൊളിച്ചു നീക്കി പഞ്ചായത്തിൽ വിവരം അറിയിക്കുക. മേൽപ്പറഞ്ഞ നോട്ടീസ് ചെങ്ങമ്മനാട് പഞ്ചായത്ത് അധികൃതർ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഷിഹാബിന്റെ അഭിഭാഷകർ ഇത് പൊളിക്കാൻ കോടതി മേൽനോട്ടം വഹിക്കണമെന്ന് വാദിച്ചത് ഷിഹാബിന്റെ അറിവില്ലാതെയാണോ? ഷിഹാബിനെ സഹായിക്കുന്ന കുടുംബക്കാർ ഇനിയും അതിന് തയ്യാറാണോ? കൊച്ചി മരടിൽ വലിയ ഫ്ളാറ്റ് സമുച്ചയം പഞ്ചായത്തിന്റെ ഓർഡറിന്മേൽ തകർത്ത് കളഞ്ഞത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നാം അറിഞ്ഞതാണ്. സുപ്രീം കോടതി വരെ പോയിട്ടും ഫ്ളാറ്റ് ഉടമകൾക്ക് ആ വിധി മറികടക്കാനായില്ല. ഷിഹാബ് കാട്ടേത്ത് പഞ്ചായത്തിൽ നിന്നും പരാതി പിൻവലിച്ചെന്നിരിക്കട്ടെ, എന്നാൽ ഹൈക്കോടതിയിൽ ഹാജരാക്കിയ പഞ്ചായത്തിന്റെ ഓർഡർ ഇനി പഞ്ചായത്തിന് റദ്ദാക്കാൻ സാധിക്കുമോ എന്ന് നിങ്ങൾ അന്വേഷിക്കുക. മുക്കൂട്ടു മുന്നണി നേതാക്കളെ, ഇത്രയും നാൾ നിങ്ങൾ വസ്തുതകളൊന്നും അറിഞ്ഞില്ല എന്ന് വാദിച്ചു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇനിയും നിങ്ങൾ ഷിഹാബിനെ തലയിലേറ്റി നടക്കുമോ? മഹാനായ നായിബ് ഖുത്ബുസമാനോടൊപ്പം ഞങ്ങൾ ഖുത്ബുസമാന്റെ മക്കാം സംരക്ഷിക്കാനുള്ള പോരാട്ടം തുടരും. മഹാനായ നായിബ് ഖുത്ബുസമാനോട് അന്ധമായ വിരോധം വച്ച് പുലർത്തുന്നവർ ജീലാനി ട്രസ്റ്റിനെ തകർക്കാൻ, മക്കാം പൊളിക്കാൻ ഷിഹാബ് കാട്ടേത്തിനെ സാമ്പത്തികമായും മറ്റും സഹായിച്ചുകൊണ്ടിരിക്കും. ഹംസ മൗലവിയെയും കുഞ്ഞിബാവ ഉസ്താദിനെയും സയ്യിദ് സൈനുല്ലാബിദ്ദീൻ തങ്ങളെയും അബ്ദുൾ റഹീം മുസ്ലിയാരെയും സയ്യിദ് അലവി മൗലവിയെയും മലപ്പുറം ചുങ്കത്തെ അബ്ബാസിനെയും നേർവഴിയിലാക്കാനല്ല ഈ വിവരങ്ങൾ പറഞ്ഞു തരുന്നത്. ഖുത്ബുസമാന്റെ പേരിലാണെന്ന് കരുതി ഇവരെ അന്ധമായി പിന്തുടരുന്ന പാവപ്പെട്ട സഹോദരന്മാർക്കായാണ് ഈ വിവരങ്ങൾ ഇവിടെ ധരിപ്പിക്കുന്നത്. നിങ്ങൾ ചിലവഴിക്കുന്ന ഓരോ രൂപയും മഹാനായ ഖുത്ബുസമാനെതിരെയാണെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഷഹറെ മുബാറക്കുമായി ബന്ധമില്ലാത്തവർ അത് വിറ്റ് കാശാക്കുന്നത് പോലെ തന്നെയാണ് മഹാനുമായി ബന്ധമില്ലാത്ത 1001 പേജ് പുസ്തകവും. ചിന്തിക്കുന്നവർക്ക് എന്നും ദൃഷ്ടാന്തമാണ് പരിശുദ്ധരായ ഖുത്ബുസമാൻ.